ഈ സ്ക്രീനേ ഉണ്ടല്ലോ ഇവിടെ ഫ്ലാപ്പ് നേരെ എൻ്റെ ഫ്ലാപ്പിൻ്റെ ഇത് രീതിയുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുണ്ടോ നേരെ ഫ്ലാപ്പ് ഇങ്ങോട്ടിരിക്കും പിന്നെ ഒന്നും കൂടെ അകത്തെ പ്രസ് ചെയ്യുമ്പോൾ നേരെ താഴോട്ടാകും ഇവിടെ കാണിക്കും റിമോട്ടെ കാണിക്കും നേരെ ഫ്ലാപ്പ് താഴോട്ടാകും അപ്പം നമുക്കിത് മറ്റേ പോലെ പഴയ പോലെ സ്വിങ് ആക്കണമെങ്കിൽ ഈ താഴത്തെ ഇവിടെ ബട്ടൺ ഉണ്ട് ഇവിടെ സ്വിങ് എന്ന് പറയാം അകത്തെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും ഫുൾ സ്വിങ് കാണിക്കും അപ്പോൾ അത് ഫുൾ സ്വിങ് ആകും പിന്നെ ഇത് വരുന്നത് ലൈറ്റ് ഓഫ് ആകും നമ്മൾ 24 degrees കാണിക്കുന്നത് ടെമ്പറേച്ചർ കാണിക്കുന്നത് അത് ഓഫ് ചെയ്യാം നമ്മൾ വൈറ്റൊക്കെ കിടക്കുമ്പോൾ ഓഫ് ചെയ്യാനുള്ള ഓഫ് ആക്കിയിട്ടാൽ മതി പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ പ്രസ് ചെയ്താൽ മതി പിന്നെ ഈ മോഡെന്ന് പറയുന്നത് നമുക്ക് ഇത് പറയുന്നത് മൺസൂൺ മോഡാണ് നമുക്ക് മഴയുള്ള സമയത്തൊക്കെ ഇതിനകത്ത് ഈർപ്പമൊക്കെ വലിച്ചെടുക്കാനും അതിനനുസരിച്ചുള്ള തണുപ്പ് ഇത് തരത്തുള്ളൂ അപ്പം ഇനി നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് തന്നെ സെൻസ് ചെയ്ത് തന്നെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ആയിരിക്കും പിന്നെ ഇവിടുത്തെ ഒന്നും കൂടി കേൾക്കുമ്പോൾ ഓണെന്ന് പറഞ്ഞുള്ളത് വരുന്നത് ഇതിപ്പോൾ ഫാൻ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ അകത്തുള്ള കൂളിംഗ് കാണത്തില്ല ഫാൻ മാത്രം നമുക്ക് ഇരുമ്പോൾ സീലിംഗ് ഫാൻ ഉണ്ടെന്ന് പോലെ ഫാൻ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ കാറ്റ് കാണും കൂളിംഗ് കാണത്തില്ല ഇത് ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ പഴയ പോലെ തന്നെ 24 ടെമ്പറേച്ചർ വരും പിന്നെ ഇത് ഫാൻ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും F5 കിടക്കണം F5 കിടക്കണം ഇവിടെ ഈ റിമോട്ടെ കാണിക്കും ഇവിടെ ഉണ്ടോ F5 കിടക്കണം കൂടി കിടന്നാലേ അതിനുള്ള ഈ കൂളിംഗും പെട്ടെന്ന് വരത്തുള്ളൂ ഫാനിൻ്റെ സ്പീഡാണ് പിന്നെ ഈ 6-in-1 എന്ന് പറയുന്നത് നമുക്ക് ടണ്ണേജ് കുറയ്ക്കുന്ന പോലത്തെ ഇത് AC എന്ന് പറയുമ്പോൾ ഈ റൂമിനുള്ള ടെമ്പറേച്ചർ AC സെൻസ് ചെയ്ത് അതിനുള്ള കൂളിങ്ങേ തരത്തുള്ളൂ തന്നെയായിരിക്കും ഇവിടെ വർദ്ധിക്കുന്നത് പിന്നെ ഇത് ഒന്നും കൂടെ കേൾക്കുമ്പോൾ ഇത് 1 ton അല്ലേ 3/4 ton ആകും അപ്പോൾ കൂളിംഗ് കുറവായിരിക്കും കറണ്ട് എടുക്കുന്നതും കുറവായിരിക്കും പിന്നെ ഇത് 3/4 ton ആകാം പിന്നെ 1/2 ton ആകാം 1/4 ton ആകാം ഇവിടെ തന്നെയാണ് ഞെക്കിക്കൊണ്ടിരിക്കുക പ്രസ് ചെയ്യുന്നത് പിന്നെ ഇത് 40 ton വരെ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് 1 ton ലോട്ട് തന്നെ വരും പിന്നെ ഇത് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും 16 ആണ് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ 30 വരെ ഉണ്ട് പിന്നെ ഈ വിരാട് എന്ന് പറയുന്നത് ഹൈ കൂളാണ് ഇവിടുത്തെ പ്രശ്നം ചെയ്യുമ്പോൾ HC എന്ന് പറയും ഈ റൂമൊക്കെ പെട്ടെന്ന് കൂളാൻ വേണ്ടിയാണ് ഇതിനകത്ത് നല്ല സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ സ്വിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ton നമുക്ക് ഒന്നെങ്കിൽ നേരെ ഒന്നെങ്കിൽ താഴോട്ട് മാത്രമേ ഫ്ലാപ്പ് വെക്കാൻ പറ്റത്തുള്ളത് ഇതിനകത്ത് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാലും വെക്കാം ഇവിടുത്തെ പ്രസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ താഴോട്ട് ആകും നേരെ താഴോട്ട് വരും പിന്നെ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ കാണിക്കും നമ്മുടെ റിമോട്ടും ഡിസ്പ്ലേ കാണിക്കും ഫ്ലാപ്പ് നേരെ ആയിരിക്കും അതുപോലെ നമുക്ക് ഏത് പൊസിഷനിൽ ആണെങ്കിലും വെക്കാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതി ഇത് ഫുൾ സ്വിങ് ആണെങ്കിൽ ഇവിടുത്തെ കാണിക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഫുള്ള് വരും ഫുള്ള് വരുമ്പോൾ അത് പഴയ പോലെ തന്നെ ഫുൾ സ്വിങ് ആകും പിന്നെ ഇത് വരുന്നത് 5-star വരുന്നത് ഈ സ്വിങ് ഇത് അകത്ത് ഒരു ഫ്ലാപ്പ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ബ്ലാക്ക് ഉണ്ട് അകത്ത് അത് 5-star വരുന്നത് ഇതിനില്ല 4-star പിന്നെ ഇത് തന്നെ റൂം ടെമ്പറേച്ചറാണ് നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ ചെയ്യാൻ വേണ്ടിയാ ഇത്തെ പ്രശ്നം റിമോട്ടേ കാണിക്കും ACയെ കാണിക്കത്തില്ല റിമോട്ടേ കാണിക്കും റൂം ടെമ്പറേച്ചർ പിന്നെ ഇത് വരുന്നത് സ്ലീപ്പ് മോഡ് ഇവിടുത്തെ പ്രസ് ചെയ്തിട്ട് AC കാണിക്കത്തില്ല നമ്മൾ റിമോട്ടേ കാണിക്കും 1 hour നമ്മൾ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം 7 hour വരെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സെറ്റ് കൊടുക്കുക ഇതാണ് സെറ്റ് ബട്ടൺ സെറ്റ് കൊടുത്താൽ ഇപ്പോൾ അവിടെ വരും നമ്മളെ എത്ര മണിക്കൂർ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 4 മണിക്കൂർ 4 മണിക്കൂർ ആകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആയിട്ട് നിൽക്കും സ്വിച്ച് ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് നിന്നോളൂ അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി അത് വേണ്ടെങ്കിൽ ഇവിടുത്തെ തന്നെ ക്യാൻസൽ ചെയ്യാം ഈ സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ക്യാൻസൽ ചെയ്യാം പിന്നെ ഇത് വരുന്നത് ടൈമറാണ് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ടൈം വരും നമുക്കിപ്പോൾ സ്വിച്ച് ഓൺ ആയിരിക്കണം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ഓൺ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു സമയം കൊടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ AC തന്നെ ഓണാകും അത് ഓട്ടോമാറ്റിക് ഓണ ആണോ പിന്നെ ഇത് ഓൺ ടൈമാണ് നമുക്ക് ഓഫ് ടൈം ആണെങ്കിൽ ഇത് ഒന്നും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ ഓഫ് ടൈം വരും ഓഫ് ടൈമിന് നമുക്ക് ആ ടൈം കൊടുത്ത് ഇവിടെ സെറ്റ് ചെയ്യാം വേണ്ട ജീവിതത്തെ തന്നെ ക്യാൻസൽ ചെയ്യാം സെറ്റപ്പ് ചെയ്യുന്ന യൂത്തേലാണ് ഇവിടുത്തെ ഈ രണ്ടുപത്തിലാണ് നമുക്ക് AM PM ഒക്കെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് സെറ്റ് ചെയ്യാം പിന്നെ ഇത് എപ്പോഴും ശ്രദ്ധിച്ചാണ് ഇത് ഈ സിമ്പലി കിടക്കുമ്പോൾ മാത്രമേ തണുപ്പ് കാണത്തുള്ളൂ ഇതാണ് തണുപ്പിൻ്റെ സിമ്പലി ഇത് മാറി കിടക്കുകയാണെങ്കിൽ കൂളിംഗ് കിട്ടത്തില്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാണ് കൂളിംഗ് കിട്ടാതെ വരുമ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത് എന്തെങ്കിലും സംശയം കാര്യങ്ങളോ ഞാൻ പ്രവർത്തിച്ചിട്ട് പറയാം